കണ്ടന്റിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. അത് പാടില്ലല്ലോ. കാരണം വളരെ അളന്ന് തൂക്കിയുണ്ടാക്കിയൊരു തിരക്കഥയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ശബ്ദം പഴയ നമ്മൾ മോണോ ട്രാക്കിലായിരുന്നല്ലോ. ആ ട്രാക്കിൽ നിന്ന് നമ്മൾ അതിനെല്ലാം ഡയലോഗ് ട്രാക്സ് മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കി എല്ലാ സൗണ്ടുകളും രണ്ടാമത് പുനഃസൃഷ്ടിച്ച് അല്ലെങ്കിൽ റിക്രിയേറ്റ് ചെയ്ത് ഭയങ്കര ലബോറിയസ് പ്രോസസ്സായിരുന്നു. ആ പ്രോസസ്സിലൂടെ അത് ഇപ്പോഴത്തെ പുതിയ 4K അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയൊരു വളരെ, കാരണം എനിക്കൊന്നൊരു പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ 4K റെസ്റ്റോറേറ്റഡ് ആയിട്ടുള്ള ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ ഡോൾബി എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ഫൈൻ ഗ്രീസിങ്ങും വളരെ കൃത്യമായ സ്ഥലത്ത് ശബ്ദത്തിൻ്റെ ക്രമീകരണങ്ങൾ ഏറ്റവും നല്ല ഭംഗിയായ രീതിയിലാണ് ഡോൾബി എന്ന് നിങ്ങൾക്ക് അറിയാം. അറ്റ്മോസ് പറഞ്ഞപ്പോൾ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിരിക്കും. കുറച്ചുകൂടെ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇവൻ്റെ ശ്വാസം വരെ നമുക്ക് വളരെ കൃത്യമായി കേൾക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു ശബ്ദ ലേഖനമാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ ഇപ്പം എല്ലാം ഇപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞാലൊരു കുഴപ്പമുണ്ട്. ഞാൻ ആ സിനിമ കാണുമ്പോൾ സിനിമ കണ്ടല്ലേ നിങ്ങളത് വിലയിരുത്തണമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നേരത്തെ നിങ്ങളിപ്പം ഈ സിനിമ ഇങ്ങനെ ഉണ്ടാകാൻ തന്നെ ഒരു കാരണം ഉണ്ടല്ലോ. എനിക്കങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ബോധോദയം തോന്നുന്ന ചെയ്യുന്നു ചെയ്ത് കളയാം എന്നുള്ളതായിരുന്നില്ല അതിൻ്റെ പിന്നിൽ. എനിക്ക് വന്നൊരു 10 വർഷത്തെങ്കിലും ഈ നമ്മുടെ മലയാളികളായിട്ടുള്ള അനേകം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എനിക്ക് അയച്ചിട്ടുള്ള വാട്സപ്പുകളും കത്തുകളും ഇത് ഞങ്ങൾക്ക് സാധിച്ചത് എങ്ങനെയാണ് ഇതൊന്നും ഒരു വൈറ്റ് സ്ക്രീനിലേക്ക് കാണാൻ പറ്റുക. കാരണം പലരും ഇത് ഈ ചെറിയ ടെലിഫോണിലും ടി വിയിലും ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇതൊരു സ്ക്രീനിൽ കാണാൻ എന്താണൊരു മാർഗം? അപ്പോൾ ഈരാറ്റുപേട്ട എൻ്റെ പാലയ്ക്ക് ചുറ്റുമുള്ള പല ടൗൺഷിപ്പുകളിൽ നിന്നും ലാലിൻ്റെ ബർത്ത്ഡേ സംബന്ധിച്ച് 2-3 ദിവസം മുമ്പേ എൻ്റെ വീട്ടിൽ വന്നും ഒരു കൂടും. പ്രത്യേകിച്ച് ഈ കോവിഡിന് മുമ്പുള്ള ഒരു കാലഘട്ടം അതൊരു 10, 30, 40 പേര് ഇങ്ങനെ 10, 15, 20 മോട്ടോർ സൈക്കിളിൽ ഗുണ്ടകൾ വരുന്ന പോലെ ഞാൻ രാവിലെ നടപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഗേറ്റിന് മുമ്പിലുണ്ടാവും. അപ്പോൾ അവരുടെ ആഗ്രഹം സാറേ ഞങ്ങൾക്ക് ഇത് എപ്പോഴാണ് തിയേറ്ററിലൊന്ന് കണ്ടാൽ കൊള്ളാം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല ഇതുവരെ? അയ്യോ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ടി വി കണ്ടിട്ടുണ്ട്, ഫോണിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊന്ന് സ്ക്രീനിൽ കാണാൻ എന്താ മാർഗം? അപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടാൽ എന്താ മാർഗം എന്നാൽ ഒരു പ്രാവശ്യമല്ല അനവധി വട്ടം ഇതിങ്ങനെ ചോദിക്കുന്നു. എനിക്കൊരു എക്സ്പീരിയൻസിനും ഉണ്ടായിരുന്നു. എവിടെയോ ഈറ്റുമാരുടെ എവിടെയോ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏതൊരു കല്യാണത്തിനാണിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ചെറുപ്പക്കാർ ഓടി എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, സാറേ ഞങ്ങളുടെ ഏറ്റുമാരുടെ അപ്പുറത്തൊരു സ്ഥലത്ത് ഈ സിനിമയുടെ പഴയ ഫസ്റ്റ് ഹാഫ് ഇരിപ്പുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഫിലിമിന് നമ്മൾ ഫസ്റ്റ് ഹാഫ് അതിൻ്റെ സെക്കൻഡ് ഹാഫ് എവിടെ പോയി? സെക്കൻഡ് ഹാഫൊക്കെ മുഴുവൻ അത് ഇങ്ങനെ മുഴുവൻ കട്ട്സും പറഞ്ഞും ഒട്ടിച്ചുവെക്കേണ്ടിരിക്കുകയാണ്. അത് കൊള്ളത്തില്ല. ഫസ്റ്റ് ഹാഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളവരോട് ചോദിച്ചിട്ട് ആ തിയേറ്ററുകാർ പറയുന്നത് സാറിനോട് ഒന്ന് പെർമിഷൻ ചോദിച്ചിട്ട് തന്നാൽ ഞങ്ങൾ തരാം. ഞാനല്ല പെർമിഷൻ തരേണ്ടയാൾ, അത് എൻ്റെ പ്രൊഡ്യൂസറല്ലേ തരണ്ടേ. നിങ്ങൾ ഈ ഫസ്റ്റ് ഹാഫ് എന്താ കാണിക്കാൻ? മാത്രമല്ല അപ്പോഴത്തേക്കും നമ്മൾ ഈ പഴയ ഈ സിനിമ കാണുന്ന ആ സംവിധാനത്തിൽ നിന്ന് മാറി പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ എവിടെ കാണും? അത് ഞങ്ങളത് പ്രൊജക്ടറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു തുണി വലിച്ചു കെട്ടി ഞങ്ങളത് കാണും സാറേ. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടോ എന്താ പറയുന്നത്, അത്രയെങ്കിലും ഞങ്ങൾക്ക് സ്ക്രീനിലൊന്ന് കാണാമല്ലോ. സീ ദാറ്റ്സ് എ പോയിന്റ്. അത്രയെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് വരെ. അപ്പോൾ ഇത്ര മാത്രം എനർജൈസ് ചെയ്തിരിക്കുന്നു ഈ സിനിമയെ. ഇതൊരു ചലച്ചിത്രകാരൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു സന്തോഷമല്ലേ. ഒരു ഞാൻ ചെയ്ത എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമ ഇന്നും ഇത് മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ഹൃദയത്തിൽ. പക്ഷെ അതിനകത്ത് മുട്ടനാടിൻ്റെ ചങ്കിൻ്റെ ചോര കുടിച്ചു അല്ലെങ്കിൽ അടിച്ച് തുണി പറിച്ചു റേബാൻ ഗ്ലാസ് വെച്ചു എന്നുള്ള ഉപരി ആ സിനിമയിൻ്റെ ഒരു കണ്ടന്റ് എത്രയോ പേരുടെ ഹൃദയങ്ങളിൽ കയറി അതിങ്ങനെ പതിഞ്ഞു നിൽക്കുന്നു. ആക്ച്വലി ഈ ഒരു ഇത്രയും ഒരു വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു കഥാപാത്രത്തെ
ഒരു സാധാരണ അടിപ്പടമായിട്ട് വേണം കാണാം. കാരണം എനിക്ക് അന്ന് വരെ ഇങ്ങനെ ഈ സ്റ്റണ്ട് ഓറിയൻറ്റഡ് സിനിമ പരിചയമില്ല. എന്നാൽ സ്റ്റണ്ട് ചെയ്യാൻ ഞാൻ മിടുക്കനു പോവാ. കാരണം ഞാൻ മഹാനഗരത്തിൽ നിന്നാണ് വന്നത്, പാലായിൽ സ്റ്റണ്ടിൻ്റെ കൂടാണല്ലോ അവിടെ. അപ്പം നമ്മുടെ കുട്ടിക്കാലം മുതലേ ഇതൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു ബാല്യം എനിക്കുണ്ട്. അപ്പം ഇതിനകത്ത് ഈ വരും ഈ ആടുതോമയുടെ ആ ഒരു ഒരു ഇത്രയും ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു ചന്ത അടിച്ചു പൊളിച്ച് പൂക്കോയി, ബാക്കി ഞാൻ പറയുന്നില്ലല്ലോ. പൂക്കോയിക്ക് ശേഷമുള്ള ബാക്കി ഭാഗം എൻ്റെ ഫേസ്ബുക്കിനകത്ത് എനിക്കൊന്ന് ചുരുങ്ങിയ ഒരു 3000 പേരെങ്കിലും ചോദിച്ചു, സാറേ ദൈവത്തെ ഓർത്ത് ആ പൂക്കോയി പോലെ അടിമോനെ എന്നുള്ളത് കളഞ്ഞേക്കല്ലേ. അതുവരെ അത്രയും മനുഷ്യൻ അതിൽ ഐ മീൻ ഈ ചെറുപ്പക്കാർ സിനിമയെ സ്നേഹിക്കുന്നത് അത്രയും ബോധേയരാണ്. എൻ്റെ ഓരോ ബ്രത്തും ഒരു ബ്രീത്തും ഒരു ശ്വാസവും വളരെ ബോധകരമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയെ നമുക്ക് എങ്ങനെ പുനഃസൃഷ്ടിക്കാം, അതൊരു ഞങ്ങൾക്കൊരു ഭയങ്കര ചലഞ്ചായിരുന്നു. അതിന് പണം മാത്രം പോലെ ഇല്ലേ, ക്ഷമ വേണം, സഹനം വേണം, സ്നേഹം വേണം. രണ്ടും മൂന്ന് കാര്യങ്ങളും കൂട്ടി ഇണക്കാതെ ഉള്ളൂ. അത് ഇതിനകത്തൊരു വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള പ്രൊഡ്യൂസർമാർ നമുക്കിത് ചെയ്താൽ ചോദിച്ചാൽ ഇതൊക്കെ എത്ര പ്രാവശ്യം ഓടി ഇല്ലേ, എൻ്റെ പശക്കൊഴുപ്പ് മുഴുവൻ തീർന്ന ഒരു സിനിമയല്ലേ ഇന്ന്, പിന്താണ് ഇതെന്താണ് ഇതിൻ്റെ ഒരു ഇത്, ഇനിയിപ്പോൾ ആര് കാണും? പക്ഷെ അവിടെയാണ് ഈ ജിയോമെട്രിക്സിൻ്റെ ഓരോ മെമ്പേഴ്സിനോടും എനിക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും. എനിക്ക് മാത്രം വിചാരിച്ചാലും ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇന്ന് ഞങ്ങൾക്ക് അന്ന് സംഭവിച്ചേക്കാവുന്ന ഒരു പണം മുടക്ക് എന്തുകൊണ്ട് ഞാനങ്ങ് മുടക്കിക്കൂടാ എന്ന് ഞാനങ്ങ് വിചാരിച്ചാൽ എനിക്ക് ചെയ്യാം. പക്ഷെ അതല്ല, ഇതിൻ്റെ പിറകിൽ കുറേ മനുഷ്യരുടെ കരുത്ത്, പണം മാത്രമല്ല അവരുടെ കരുത്ത് വേണം, പ്രോത്സാഹനം വേണം. ഇവിടെ ഇരിക്കുന്ന ഓരോ മെമ്പറും ഇവിടെ അജി ഇരിപ്പുണ്ട്, അപ്പുറത്ത് വിജയ് ഇരിപ്പുണ്ട്, അപ്പുറത്ത് മോനിജൻ ഇരിപ്പുണ്ട്, ഇനി കുറേ ആൾക്കാർ വരാനുണ്ട്, സണ്ണി ടോമി കുറേ ആൾക്കാരുണ്ട്. ഇവരാരും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാളെ നാളെ ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റാവും, ഇത് വലിയ കോടികൾ ഞങ്ങൾ നേടാൻ പോകുന്നു, അങ്ങനത്തെ യാതൊരു വ്യാമോഹങ്ങളുമില്ല. സത്യം സത്യമായിട്ടും അങ്ങനത്തെ യാതൊരു വ്യാമോഹങ്ങളുമില്ല, ഓടട്ടെ. പക്ഷെ ഇവരെല്ലാവരും ഏകകണ്ഠമായി പറയുന്നൊരു കാര്യമുണ്ട്, സ്ഫടികം പോലത്തെ ഒരു സിനിമയെ ഡിജിറ്റലൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആർക്ക് കഴിഞ്ഞു? ജിയോമെട്രിക്സിന് കഴിഞ്ഞു. ഇനി ഇത് ലോകം ഉള്ളത്തോളം കാലം ഈ ലോകത്ത് നിന്ന് ഈ സിനിമയെ മാറ്റാൻ കഴിയില്ല. മലയാളം ഉള്ളിടത്തോളം കാലം മോഹൻലാൽ ഈ ലോകത്ത് നിന്ന് പോയാലും ഞാൻ പോയാലും ഇതിലുള്ള സർവമാന ആൾക്കാർ പോയാലും ശരി, ഇതെപ്പോഴും നമ്മുടെ ആർക്കൈവിൽ സൂക്ഷിക്കാനല്ല, ഇതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ആർക്കൈവിൽ സൂക്ഷിക്കുന്ന സിനിമകൾക്ക് പലതും അവിടെ ജീവിതം അവസാനിച്ചു. ഇന്നത്തെ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് അത് വരാൻ പറ്റില്ല, കാരണം പലതിൻ്റെയും നെഗറ്റീവ് ഇല്ല. കാരണം ഇത് നമ്മൾ വിചാരിച്ചാൽ പണം കൊണ്ട് മാത്രം സാധ്യമാവില്ല. ഇത് സ്ഫടികം എന്ന സിനിമയെ സ്നേഹിക്കുന്ന, ആടുതോമയെ സ്നേഹിക്കുന്ന, ചാക്കോമാഷ്ടിയെ സ്നേഹിക്കുന്ന ഒരു പിടി ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്തെമ്പാടുമുണ്ട്. എനിക്കൊന്നു അവർ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് വാസ് പ്രിസർവ്ഡ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഒരു ഹൈലൈറ്റ് ഒന്നാണ് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു പുനഃസൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞത് തന്നെ ഇതിൻ്റെ നെഗറ്റീവ് വാസ് പ്രിസർവ്ഡ്. ഇറ്റ് സോ ലക്കി ഇറ്റ് വാസ് പ്രിസർവ്ഡ്. പക്ഷേ ആ പ്രിസർവേഷൻ ഒരു നിശ്ചിത സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം ആ നെഗറ്റീവ് പിന്നീട് ഞാൻ കണ്ട അവസ്ഥ കണ്ടാൽ ഞെട്ടിപ്പോകുന്നു. ഈ ശവപ്പറമ്പിൽ അനാഥ പ്രേതം കിടക്കുന്ന പോലെ നെഗറ്റീവ് കിടക്കുകയാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇതിനെ ഐറ്റലിസിനയിലൂടെ ഗുഡ് നൈറ്റ് മോഹൻ ആർ മോഹൻ പ്രൊഡ്യൂസർ അത് മറ്റ് എൻ്റെ പ്ലാറ്റ്ഫോമിലേക്കിത് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ മാറ്റി വെച്ചതുകൊണ്ട് ഞങ്ങൾക്കിത് ഡിജിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞു.